നമസ്കാരം. കേരള ഹൈക്കോടതിയിൽ നിന്നും കേരളം ശ്രദ്ധിക്കുന്ന, പ്രത്യേകിച്ച് രാഷ്ട്രീയ കേരളം ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ലോകായുക്തയ്ക്കെതിരെ, ലോകായുക്തയുടെ വിധിക്കെതിരെ നൽകിയ റിട്ട് ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു. എതിർകക്ഷികളായ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സർക്കാരിനും പൊതുവെയും നോട്ടീസ് അയക്കാൻ ഈ ഡിവിഷൻ ബെഞ്ച്, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത്, ഇത് രാഷ്ട്രീയമായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ്. ഇന്ന് ഒരുപക്ഷേ കേരളം കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയവും ഇത് തന്നെയായിരിക്കും. കാരണം ലോകായുക്ത വിധിച്ചത് നമ്മൾ കണ്ടതാണ്. ഏയ്, മന്ത്രിസഭാ തീരുമാനത്തിൽ ഇടപെടാൻ ലോകായുക്തയ്ക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് നമ്മുടെ ലോകായുക്ത എന്ന ഈ എന്താ പറയുക, നിയമ സ്ഥാപനം ചെയ്തത്. നമ്മൾക്ക് ലോകായുക്ത എന്തിനാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്നത് അതിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണം, അടിസ്ഥാന ധർമ്മം എന്തെന്ന് പറഞ്ഞാൽ അഴിമതിക്കെതിരെ പ്രവർത്തിക്കുക എന്നതാണ്. അഴിമതിയെ ഇല്ലാതാക്കുക എന്നാണ്. അധികാര കേന്ദ്രങ്ങളിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും അധികാര അഴിമതി ഉണ്ടാകുന്നെങ്കിൽ ആ അഴിമതിയെ അപ്പോൾ തന്നെ നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ട്, അങ്ങനെ ചെയ്യുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ലോകായുക്ത എന്നൊരു സംഭവം നമ്മൾ ഉണ്ടാക്കി വച്ചത്. എന്നാൽ ആ ലോകായുക്ത അടിസ്ഥാന ധർമ്മം തന്നെ മറന്നുകൊണ്ടുള്ള വിധിയാണ് ഈ അടുത്ത കാലത്ത് പുറപ്പെടുവിച്ചത്. പിണറായി വിജയൻ സർക്കാർ മന്ത്രിസഭയെടുത്ത തീരുമാനത്തിൽ ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് ഉണ്ടായത്. എന്തൊരു ഗതികെട്ട വിധിയാണ് എന്ന് കേരളം തലയേക്കയച്ച് പറഞ്ഞു പോയ ഒരു വിധിയാണ്. ജഡ്ജിമാരുടെ വിധിയെ നമ്മൾ വിമർശിക്കാൻ പാടില്ല എന്നത് സത്യമാണ്. പക്ഷേ മാധ്യമപ്രവർത്തകനായതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനും കോടതിക്കാവില്ല. കാരണം നിയമം നിയമപരമായിട്ട്, അതായത് ഒരു സാമാന്യ ബോധത്തിന് നിരക്കുന്ന തരത്തിലുള്ള വിധി വന്നാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. ഈ ലോകായുക്ത ചെയ്തത് എന്താണ്? ലോകായുക്തയായ ജസ്റ്റിസ് സിറിയക് ജോസഫും ഉപലോകായുക്തമാരായ സാബു മാത്യു ജോസഫും ഹറൂൺ അൽ റഷീദും ചെയ്തത് എന്താണ്? അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ദാസ്യപ്പണി ചെയ്യുന്ന പ്രവൃത്തിയാണ് ചെയ്തത്. അതിനെയാണ് ആർ എസ് ശശികുമാർ എന്ന സാമൂഹ്യ വിമർശകനും സാമൂഹ്യ ബോധവുമുള്ള ഒരു വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ച റിട്ട് ഹർജി നൽകിയിരിക്കുന്നത്. റിട്ട് ഹർജിയാണ് ഹൈക്കോടതി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നോട്ടീസ് അയച്ചിരിക്കുന്നു മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും, നോട്ടീസ് അയക്കാനും തീരുമാനിച്ചിരിക്കുന്നു. ഈ പരാതിയിൽ ആർ എസ് ശശികുമാർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ ലോകായുക്തയുടെ ആ വിധി, അതായത് ഞങ്ങൾക്ക് മന്ത്രിസഭയുടെ തീരുമാനത്തിൽ ഇടപെടാൻ കഴിയില്ല, അതുകൊണ്ട് മന്ത്രിസഭ എന്ത് അഴിമതി പ്രവർത്തനം നടത്തിയാലും എന്ത് വേണ്ട തരം നടത്തിയാലും എന്ത് തരത്തിൽ ഖജനാവിനെ ധൂർത്തടിച്ച് വകമാറ്റി ചെലവാക്കിയാലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ ഖജനാവ്, അതും ദുരിതാശ്വാസ നിധി ഖജനാവ് ചെലവാക്കിയാലും ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല എന്ന് പറയുന്ന വളരെ വൃത്തികെട്ട ഒരു വിധി പ്രസ്താവിച്ച് ആ വിധിയെ സ്റ്റേ ചെയ്യണമെന്നും ആർ എസ് ശശികുമാർ ഈ ഹൈക്കോടതി റിട്ട് ഹർജിയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ആ അക്കാര്യത്തിൽ ഹൈക്കോടതി പിന്നാലെ തീരുമാനമെടുക്കാനാണ് സാധ്യത. ഈ സർക്കാരിൻ്റെ നോട്ടീസ് നൽകിയതിൻ്റെ മറുപടി ലഭിക്കുന്നതുവരെ എന്തായിരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ കാണുന്നത് ഒരു ഹൈക്കോടതി ആ റിട്ട് ഹർജി സ്വീകരിച്ചു എന്ന് തന്നെ ഒരു ആശ്വാസകരമായ വാർത്തയാണ് കേരളത്തിലെ ജനത്തെ. കാരണം അവിടെ ഈ ആർ എസ് ശശികുമാർ പറഞ്ഞത് ഈ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന സർക്കാരിൻ്റെ നിധിയെ രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടം പോലെ എടുത്ത് വിതരണം ചെയ്തു എന്നാണ് ശശികുമാർ ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാന കാര്യം. അത് ശരി തന്നെയാണ് എന്ന് നമുക്ക് നമ്മൾ പല രൂപങ്ങളിൽ കണ്ടതാണ്. സർക്കാരിന് ഇനി ഒരു തലവേദന വരുന്നു. പക്ഷേ പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന തരത്തിൽ നിൽക്കുന്ന ഈ പിണറായി വിജയന് ഇതൊന്നും പ്രശ്നമല്ലായിരിക്കാം. പക്ഷേ പ്രശ്നം പിന്നാലെ വരിക തന്നെ ചെയ്യും.